ഇന്ന് മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് ദിലീഷ് പോത്തൻ. അഭിനയ രംഗത്ത് മുമ്പ് തന്നെ ഉണ്ടെങ്കിലും മകേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലൂടെയാണ് സംവിധാനത്തിനായി ദിലീഷ് പോത്തൻ മുന്നോട്ട് വരുന്നത്. ആദ്യ ചിത്രം തന്നെ സംസ്ഥാന ദേശീയ അവാർഡുകളും കരസ്ഥമാക്കി. ശ്യാം പുഷ്കരൻ തിരക്കഥ ഒരുക്കിയ ചിത്രം മലയാളത്തിലെ മികച്ച സിനിമകളിൽ ഒന്നാണ്. ഇന്ന് മലയാളത്തിൽ കാണുന്ന റിയലിസ്റ്റിക് സിനിമകൾക്ക് തുടക്കം കുറിച്ച സിനിമകളിൽ ഒന്നാണ് മകേഷിന്റെ പ്രതികാരം. പോത്തേട്ടൻ, ബ്രില്യൻസ് എന്ന തരത്തിലെല്ലാം ദിലീഷ് പോത്തനിലെ സംവിധായകൻ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലൂടെ ദിലീഷ് വീണ്ടും മലയാളത്തെ ഞെട്ടിച്ചു. കോവിഡ് കാലത്ത് OTTയിൽ ഇറങ്ങിയ ജോജി എന്ന ചിത്രവും വലിയ പ്രശംസയാണ് നേടിയത്. മലയാളത്തിലെ സൂപ്പർ താരമായ മോഹൻലാലിനൊപ്പവും മമ്മൂട്ടിയോടൊപ്പവും സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ ദിലീഷ് പോത്തൻ. എല്ലാ ഫാൻസുകാരുടെയും വലിയൊരു ആഗ്രഹമാണ് ദിലീഷ് പോത്തന്റെ ചിത്രത്തിൽ ഒരു മോഹൻലാൽ ചിത്രമോ മമ്മൂട്ടി ചിത്രമോ എത്തുക എന്നത്. അത് പലപ്പോഴും പറഞ്ഞുകൊണ്ട് അവർ എത്താറുമുണ്ട്. എന്നാൽ അതിനൊരു ഉത്തരം പറഞ്ഞിരിക്കുകയാണ് ദിലീഷ് പോത്തൻ തന്നെ. ഇരുവരോടൊപ്പവും തനിക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും അതിനെക്കുറിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ടെന്നും ദിലീഷ് പോത്തൻ പറയുകയാണ്. എന്നാൽ കഥയൊന്നും തയ്യാറല്ലെന്നും അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ദിലീഷ് പോത്തൻ പറയുകയും ചെയ്തിരിക്കുന്നു ഒരു അഭിമുഖത്തിൽ. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു 10-40 വർഷമായി മലയാള സിനിമയിൽ എല്ലാ വർഷവും മികച്ച കഥാപാത്രങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന താരങ്ങളാണ് ഇരുവരും. എന്റെ മാത്രമല്ല ഏതൊരു സംവിധായകന്റെയും ആഗ്രഹമായിരിക്കും അത്രയും കഴിവുള്ള രണ്ട് നടന്മാരോടൊപ്പം സിനിമ ചെയ്യുക എന്നത്. അതുപോലെ തന്നെ തീർച്ചയായും എനിക്കും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു, നടക്കുന്നതുമുണ്ട്. പക്ഷേ ഇതുവരെ മോഹൻലാലിനോടോ മമ്മൂട്ടിയോടോ കഥ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരോട് രണ്ടുപേരോടും ഒരു സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുകയും ആഗ്രഹമുണ്ടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അവർക്കും താല്പര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നത്. ദിലീഷ് പോത്തൻ പറയുന്നത് ഇങ്ങനെ. ഈ അടുത്തിടെയാണ് ശ്യാം പുഷ്കരന്റെ തിരക്കഥയിൽ മോഹൻലാലിന്റെ ഒരു സിനിമ വരുന്നു എന്ന റൂമർ വലിയ രീതിയിൽ വ്യാപകമായി പ്രചരിച്ചത്. അതിന്റെ പിന്നിൽ ദിലീഷ് പോത്തൻ ചിത്രമായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. എന്നാൽ ദിലീഷ് പോത്തൻ തന്നെ പറയുന്നു അതിന്റെ വർക്കുകൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നത്. വരും കാലത്തിൽ ഒരു മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങൾ ദിലീഷ് പോത്തിൽ നിന്നും സംഭവിച്ചേക്കാം. ശ്യാം പുഷ്കരൻ തന്നെ ഈ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതണം എന്നാണ് നമ്മുടെ എല്ലാം ആഗ്രഹവും.